യുവർ എക്സ്പീരിയൻസ്. നമ്മളുടെ കോമ്പറ്റീറ്ററെ തോൽപ്പിക്കുക നമുക്ക് അവൻ്റെ എക്സ്പീരിയൻസ് ആണോ? നോ. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ചില ആളുകളുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവർ, 20 വർഷത്തെ എക്സ്പീരിയൻസ്, 25 വർഷത്തെ എക്സ്പീരിയൻസ്. നമ്മുടെ അച്ഛന്മാരാരെങ്കിലും ബിസിനസ്സുകാരുണ്ടോ? അവർ 25 കൊല്ലമായത് തുടങ്ങിയിട്ട് ഇവർ എക്സ്പീരിയൻസിന് ഒരു പ്രശ്നമുണ്ട്. ശ്രദ്ധിച്ചാൽ മതി, ആദ്യത്തെ 1, 2, 3 വർഷം ഇവരെന്തൊക്കെയോ പഠിച്ചു, പിന്നെ ദേ ആർ ജസ്റ്റ് റിപ്പീറ്റിംഗ് ദ സെയിം. ആണോ? ആണോ? സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തിനെ പൊട്ടിക്കാൻ സജു എന്ത് ചെയ്താൽ മതി? അവനേക്കാൾ കൂടുതൽ 1 കൊല്ലം കൂടെ പഠിച്ചാൽ മതി. 25 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ തോൽപ്പിക്കാൻ അയാൾ ആകെ 1-2 കൊല്ലമേ പഠിച്ചിട്ടുള്ളൂ ബിസിനസ് ചെയ്യാൻ. നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊല്ലം പഠിച്ചാൽ മതി. 25 കൊല്ലമൊന്നും വേണ്ട ഒരാളുടെ എക്സ്പീരിയൻസിന്. അയാൾ പഠിച്ച കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. സോ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടൊന്നും വിജയിക്കാം എന്ന് വിചാരിക്കേണ്ട, അത് കണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട. സോ ഇഫ് യു ആർ നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്, യു ആർ സിംപ്ലി സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്. നിങ്ങളൊരു പഴഞ്ചനാണ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ. സോ ഓൾവേസ് ബി ഇൻ ലേണിംഗ് ഹാബിറ്റ്, പഠിച്ചുകൊണ്ടേയിരിക്കണം. എക്കോണമിയാണോ മാർക്കറ്റ് കണ്ടീഷനാണോ നമ്മളുടെ ബിസിനസ്സിലെ സക്സസ് തീരുമാനിക്കുന്നത്? നോ വേ, നോ നോ. സോ നമുക്കെല്ലാവർക്കും ബിസിനസ്സിൻ്റെ അകത്ത് ഭയങ്കര ആഗ്രഹമാണ്. ആർക്കൊക്കെ ബിസിനസ് സ്കെയിൽ ചെയ്യണ്ടേ, സ്കെയിലപ്പ് ചെയ്യണ്ടേ, ബിസിനസ് വളർത്തണ്ടേ ആർക്കൊക്കെ? യെസ്, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. നിങ്ങൾ നോക്കുക, ലോകത്ത് സ്കെയിലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളെയും എടുത്തു നോക്കുക. ഏതൊക്കെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഓൾ ദീസ് ബിസിനസ് ആർ സിമ്പിൾ. ഏതൊക്കെ ബിസിനസ് തളർന്നിട്ടുണ്ടോ അതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സക്സസ് ആയ കുറച്ച് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി, ഒരുപാട് ബ്രാഞ്ചസ്, എത്ര 10,000, 30,000, 40,000, 50,000 ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരേ സാധനത്തിൻ്റെ തന്നെ ഫ്ലേവർ മാത്രം മാറ്റുന്നു. അതിൻ്റെ അർത്ഥം എന്താ? സിമ്പിൾ സ്കെയിൽ, സിമ്പിൾ സ്കെയിൽ. നമ്മുടെ ബിസിനസ്സിലെ റെസ്റ്റോറൻറ്റിലെ പ്രശ്നം എന്താ? പൊറോട്ടയുണ്ട്, അപ്പമുണ്ട്, കടലയുണ്ട്, സാമ്പാറുണ്ട്, ഊണുണ്ട്, അതിൻ്റെ ഒപ്പം 14 തൊടുകറിയുണ്ട്. വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട, മെനുവിൻ്റെ കശയ. പൊറോട്ട അടിക്കാരൻ ഒരു ദിവസം വന്നില്ലെങ്കിലോ സാറേ? എന്ത് സാധനം സിമ്പിളാണോ ഇത് വളർത്താൻ എളുപ്പമാണ്. സോ മേക്ക് യുവർ ബിസിനസ് സിമ്പിൾ, നോട്ട് കോംപ്ലിക്കേറ്റഡ്. കാരണം സിമ്പിൾ സ്കെയിൽ ഫാൻസി ഫെയിൽ. മേക്ക് യുവർ മെനു സിമ്പിൾ. ഇഫ് യു വാണ്ട് ടു സ്കെയിൽ യുവർ ബിസിനസ്, സിംപ്ലിഫൈ യുവർ ബിസിനസ്.